ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പൊറോട്ട എഗ് റോള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് മിക്സിയിലാണ്. സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് ചെയ്യുന്ന പോലെ ഈ മാവ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് പൊറോട്ട മാവ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് 2 കപ്പ് മൈദ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് അതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് ചൂടുവെള്ളമാണ്. അങ്ങനെ തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, ചെറിയ ചൂടിലുള്ള ചൂടുവെള്ളം എടുത്താൽ മതി. ഇനി നമുക്ക് മിക്സിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദാമാവ് മുഴുവനോടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3-4 പ്രാവശ്യം നിർത്തി നിർത്തി അടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് കിട്ടുക. ഇനിയിപ്പോൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് എനിക്കൊരു 5 പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൈദ കൂടുതലെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡവ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. നമ്മൾ റോളർ വെച്ച് തന്നെ പരത്തിയെടുത്താൽ മതി. കുറച്ച് പൊടി തടവി കൊടുത്തിട്ട് വളരെ എത്രയോ നൈസായിട്ട് പരത്താൻ പറ്റുന്നു അത്രയും കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പൊടി വിതറിക്കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ ലെയറുകളായിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതേപോലെ തന്നെ ചുറ്റിയെടുക്കുക. അങ്ങനെ എല്ലാ ബോളുകളും ഞാൻ അതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഓയിൽ അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി റോളർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തരുത്, നമ്മുടെ പൊറോട്ടയുടെ കനത്തിൽ നമുക്കതിനെ പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബോളുകളും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ പൊറോട്ട ചുടുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 വശവും തിരിച്ച് മറിച്ച് വിട്ട് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ എല്ലാ പൊറോട്ടയും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് ചെയ്യുന്ന പോലെ ആ ചൂടോടെ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എഗ് റോളിന് വേണ്ടിയിട്ടുള്ള എഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞതും പിന്നെ 2 ടേബിൾ സ്പൂൺ തക്കാളി, ഇനി 1 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഗാർലിക് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും, 1/2 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ ഓംലെറ്റൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്ത ഓംലെറ്റ് നമുക്ക് ഈ പൊറോട്ടയിൽ വെച്ച് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.